AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പരീക്ഷാ ഫലങ്ങളാണ്. കേരള സർവകലാശാല 2023 ജൂലൈയിൽ നടത്തിയ ഒന്നാം സെമസ്റ്റർ LLM 2020 സ്കീം റെഗുലർ ആൻഡ് സപ്ലിമെന്ററി പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. സൂക്ഷ്മ പരിശോധനയ്ക്ക് 2024 June 3 വരെ ഓഫ്ലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാം. മറ്റൊന്ന് സൂക്ഷ്മ പരിശോധനയുടെ ഡീറ്റെയിൽസ് ആണ്. കേരള സർവകലാശാല 2023 ഡിസംബറിൽ നടത്തിയ 9th സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് LLB പരീക്ഷയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അഭ്യസമർച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡും പ്രസിദ്ധ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുമായിട്ട് 2024 May 21, 22, 23 തീയതികളിൽ റീവാല്യൂഷൻ EJ 10 സെക്ഷനിൽ ഹാജരാകേണ്ടതാണ്. കേരള സർവകലാശാല ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ വിഭാഗം 2023 ഒക്ടോബറിൽ നടത്തിയ 3rd സെമസ്റ്റർ BCom, 4th സെമസ്റ്റർ BCom എന്നീ പരീക്ഷകളുടെ തിരിച്ചറിയൽ കാർഡും പ്രസിദ്ധ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുമായിട്ട് 2024 May 22 മുതൽ 24 വരെയുള്ള പ്രവർത്തനങ്ങളിൽ റീവാലുവേഷൻ EJ 7 സെക്ഷനിൽ ഹാജരാകേണ്ടതാണ്. പ്രസ് റിലീസിന് പുറമെ മറ്റുള്ള ഇൻഫർമേഷൻ എന്ന് പറയുമ്പം സിസ് സെമസ്റ്റർ വാലുവേഷൻ ഓൺ ഗോയിങ് ആണ്. വാലുവേഷൻ കഴിഞ്ഞ് ഈ ഒരു മന്ത് അല്ലെങ്കിൽ അടുത്ത മന്ത് ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് റിസൾട്ടിൽ നമുക്ക് ഹോപ്പ് ചെയ്യാം. എനിവേ വാലുവേഷൻ ഓൺ ഗോയിങ് ആണ്. ദെൻ 2000 MSW മെയിൻസ് ചാൻസ് അപ്ലൈ ചെയ്യാനുള്ള അവസരവും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. FIUGP പുതിയ 4 വർഷ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് FIUGP CS സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. FIUGP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് June 7 ആണ്. June 7 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. മറ്റുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ആൾസോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.